ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം പവിത്രതയുടെ മഹാനത എന്ന വിഷയത്തിൽ. പവിത്രത സുഖശാന്തിയുടെ ജനനിയാണ്. ഇന്നത്തെ അവ്യക്ത സൂചന കേൾക്കാം. പവിത്രത സുഖശാന്തിയുടെ ജനനിയാണ്. പവിത്രതയുണ്ടെങ്കിൽ അവിടെ സുഖശാന്തിയുടെ അനുഭൂതി തീർച്ചയായും ഉണ്ടാകും. മനസ്സാ സങ്കല്പം പവിത്രമാണെങ്കിൽ സദാ സുഖസ്വരൂപം ശാന്തസ്വരൂപത്തിൻ്റെ അനുഭൂതി ഉണ്ടാകും. പവിത്രതയുടെ സമ്പൂർണ്ണ പരിഭാഷ: സദാ സുഖശാന്തിയുടെ സ്വരൂപത്തിലിരിക്കുക, മറ്റുള്ളവർക്കും സുഖശാന്തിയുടെ പ്രാപ്തി അനുഭവം ചെയ്യിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പവിത്ര ആത്മാവ് തൻ്റെ പ്രാപ്തിയുടെ ആധാരത്തിൽ സദാ സുഖം ശാന്തി ശീതളതയുടെ കിരണങ്ങൾ വ്യാപിപ്പിക്കുന്നവരായിരിക്കും. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മോഹിനി ദീജി നമ്മളോട് സംസാരിക്കും. ഓം ശാന്തി. പവിത്രത സുഖശാന്തിയുടെ ജനനിയാണെന്ന് പറയാറുണ്ടല്ലോ. പവിത്രതയിലൂടെ സുഖശാന്തി അനുഭവം ചെയ്യാം. ആന്തരിക സുഖം നമുക്ക് ഇല്ല എങ്കിൽ മനുഷ്യർ പുറമെയുള്ള സുഖത്തിന് വേണ്ടി അലഞ്ഞുകൊണ്ടിരിക്കുന്നു. പുറമെയുള്ള വൈഭവങ്ങൾ, വ്യക്തികൾ, അങ്ങനെ ഓരോ പ്രകാരത്തിലുമുള്ള സുഖത്തിൻ്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അവർ ആരും സന്തുഷ്ടപ്പെടുന്നില്ല. പക്ഷേ മനസ്സിൻ്റെ സുഖം, മനസ്സിൻ്റെ ശാന്തി ഉണ്ട് എങ്കിൽ മനസ്സ് ഒരിക്കലും എവിടേക്കും അലയുകയില്ല, മറ്റൊരിച്ഛയും ഉണ്ടാക്കുകയില്ല. അപ്പോൾ ആന്തരിക സുഖം അല്ലെങ്കിൽ മനസ്സിൻ്റെ സുഖത്തിനായി നമുക്ക് പവിത്രവും ശുദ്ധവും നമ്മുടെ മനോവൃത്തി അല്ലെങ്കിൽ നമ്മുടെ ദൃഷ്ടി ശുദ്ധമാക്കി വയ്ക്കണം. മനസ്സിലൂടെ അതുപോലെ ബുദ്ധിയിലൂടെയും നമ്മൾ മറ്റുള്ളതിനെ കാണാറുണ്ടല്ലോ, ഈ നേത്രത്തിലൂടെ കാണുന്നത് പോലെ. പക്ഷേ സമ്പൂർണ്ണ പവിത്രത എന്ന് പറയുമ്പോൾ സൂക്ഷ്മമായ വികാരങ്ങളെ പോലും, അതായത് അസൂയ, വിദ്വേഷം, വെറുപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതെല്ലാം വളരെ സൂക്ഷ്മതലത്തിലുള്ള അപവിത്രത എന്ന് പറയാം. ഇതെല്ലാം നമുക്കുള്ളിലുണ്ടാകുന്നതിലൂടെ വളരെയധികം ദുഃഖത്തിൻ്റെ അനുഭൂതി നമുക്കുണ്ടാകുന്നു, കഷ്ടമുണ്ടാകുന്നു. അസൂയയ്ക്ക് വശപ്പെട്ട് എത്ര പേരാണ് ഉള്ളിൻ്റെ ഉള്ളിൽ സ്വയം അവനവനെ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, മറ്റുള്ളവരെ പ്രതി ശത്രുതാഭാവം വെച്ചുകൊണ്ട് തൻ്റെ സുഖത്തെപ്പോലും ഉപേക്ഷിക്കുന്നു അതിന് പിറകെ. അതിനാൽ സ്വയം അവനവനുമേൽ അറ്റൻഷൻ വയ്ക്കൂ. ഒരിക്കലും മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തരുത് ഏതൊരു കാര്യത്തിലും. ഓരോരുത്തർക്കും അനാദി അവിനാശി പാർട്ടാണ്, ഫിക്സഡാണ്, അക്യുറേറ്റാണ്. ഓരോ ആക്ടേഴ്സിനും റിയലൈസേഷൻ ഉണ്ടാകുന്നത് പോലെ എനിക്കെന്ത് പാർട്ടാണ് അഭിനയിക്കേണ്ടതെന്ന്, അതിലൂടെ മാത്രമേ അവരുടെ ഉന്നതി അഥവാ പരിവർത്തനം സംഭവിക്കുകയുള്ളൂ. അതിനാൽ സദാ രണ്ട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്: ഏതൊരു പരിതസ്ഥിതി വന്നാലും തൻ്റെ സ്വസ്ഥിതി വളരെ സ്ട്രോങ് ആയിരിക്കണം. ഒരു സമയം ഇങ്ങനെയും വരും, നമുക്ക് ഒന്നും കൂടെ ഉണ്ടാകുകയില്ല, നമ്മോടൊപ്പം ഒന്നും ഉണ്ടാകുകയില്ല, നമ്മുടെ സ്വസ്ഥിതി മാത്രമായിരിക്കും. മൻമോഹിനി ദീദിജി നമ്മളോട് എപ്പോഴും പറഞ്ഞിരുന്നു, താങ്കളോടൊപ്പം താങ്കളുടെ സ്വസ്ഥിതി മാത്രമേ കൂടെ പോകുകയുള്ളൂ, എപ്പോഴും കൂടെ ഉണ്ടാകൂ. സ്വസ്ഥിതി നമ്മുടെ ശരിയാണ് എങ്കിൽ ബാബയുടെ അനുഭൂതി നമുക്ക് എപ്പോഴും ഉണ്ടാകും. ഇല്ലെങ്കിൽ ബാബ കൂടെയുണ്ടെന്ന് നമ്മൾ പറയും, പക്ഷേ നമ്മുടെ സങ്കല്പം, നമ്മുടെ ദുഃഖത്തിൻ്റെ സങ്കല്പങ്ങൾ, അങ്ങനെ ഏതെങ്കിലും കാരണത്താൽ ബാബയുടെ കൂട്ടിൻ്റെ അനുഭൂതി നമ്മൾ നുകരുകയില്ല. അതിനായി ബാബയുടെ അനുഭൂതി നമുക്ക് എപ്പോഴും ഉണ്ടാകണമെങ്കിൽ നമ്മുടെ സ്വസ്ഥിതി എപ്പോഴും നല്ലതായിരിക്കണം. ഒരിക്കലും മനസ്സിനെ ദുർബലമാക്കി വെക്കരുത് മറ്റുള്ളവരുടെ സങ്കല്പത്തിലൂടെ. മനസ്സ് ദുർബലമാകുന്ന സമയത്ത് നമുക്കെല്ലാം ബുദ്ധിമുട്ടായി തോന്നും, പരിതസ്ഥിതി വളരെ ഭാരിച്ചതായി നമുക്ക് അനുഭവപ്പെടും. മനസ്സ് നമ്മുടെ ശാന്തമാണെങ്കിൽ, വളരെ ആഴത്തിൽ ശാന്തിയുടെ അനുഭൂതി നാം ചെയ്യുന്നുവെങ്കിൽ, ശാന്തിയുടെ ശീതളതയിൽ നാം ഇരിക്കുന്നുവെങ്കിൽ, സേവയും സ്വതവേ തന്നെ നടന്നുകൊണ്ടിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തർക്കും
മനുഷ്യാത്മാക്കൾ മാത്രമല്ല പ്രകൃതിക്ക് പോലും ജീവജാലങ്ങൾക്കും നമ്മൾ ശാന്തമാണെങ്കിൽ അവർക്ക് പോലും ആ വൈബ്രേഷൻസ് ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സേവനമാണ് നമുക്ക് ചെയ്യേണ്ടത്. സുഖം, ശാന്തി, ശീതളതയുടെ കിരണങ്ങൾ സർവരിലേക്കും എത്തിക്കണം. മുഴുവൻ വിശ്വവും ഈ സമയത്ത് പഞ്ചവികാരങ്ങളുടെ അഗ്നിയിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും തൻ്റെ സ്വരൂപത്തിലൂടെ, തൻ്റെ വൈബ്രേഷൻസിലൂടെ ഓരോ ആത്മാവിനും സുഖശാന്തിയുടെ അതേപോലെ ശീതളതയുടെ അനുഭൂതി ചെയ്യണം. ഈ ഒരു ലക്ഷ്യം നമ്മളെല്ലാവരും വയ്ക്കണം. സ്വയം സുഖിയും മറ്റുള്ളവർക്കും സുഖം നൽകൂ. ദുഃഖം ഒരിക്കലും സ്വീകരിക്കരുത്. സദാ സുഖിയായിരിക്കൂ. സർവർക്കും സുഖം നൽകൂ. ഈ ഒരു ലക്ഷ്യം വയ്ക്കൂ. ഇതെല്ലാം പവിത്രതയുണ്ടെങ്കിലേ സംഭവ്യമാകൂ. നമ്മൾ വളരെയധികം അറ്റൻഷൻ വയ്ക്കണം. നമ്മുടെ ഒരു സങ്കല്പം പോലും മനസ്സ് അശാന്തമാക്കുന്ന വിധത്തിലുള്ളതായിരിക്കരുത്. ദുഃഖത്തിൻ്റെ അലകൾ ഉളവാക്കുന്ന തരത്തിലായിരിക്കരുത്. കഴിഞ്ഞുപോയ സ്മൃതികളൊന്നും സംഭവിച്ചിട്ടേ ഇല്ലാത്ത തരത്തിലായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ഇതിന് മുൻപ് എന്തെങ്കിലും സംഭവിച്ചുവെങ്കിൽ അത് പരിതസ്ഥിതി മൂലമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിവസ്തുക്കൾ മൂലമായിരിക്കും. പക്ഷെ അതും പവിത്രതയുടെ അഭാവം തന്നെയാണ് അങ്ങനെയുള്ള സങ്കല്പങ്ങൾ വരിക എന്നുള്ളത്. അതിനാൽ സുഖശാന്തിയുടെ ദാതാവായി മാറൂ. വളരെയധികം ആശീർവാദം ലഭിക്കും, ഉന്നതിയും ഉണ്ടാകും. ഓം ശാന്തി. ഇന്നത്തെ ഹോംവർക്കാണ് പവിത്രത, സുഖശാന്തിയുടെ ജനനി. പവിത്രതയുണ്ടെങ്കിൽ അവിടെ സുഖവും ശാന്തിയും തീർച്ചയായും ഉണ്ടാകും. മനസ്സാ സങ്കല്പം പവിത്രമാണെങ്കിൽ സദാസുഖസ്വരൂപം, ശാന്തസ്വരൂപത്തിൻ്റെ അനുഭൂതി ഉണ്ടാകുന്നു. പവിത്രതയുടെ സമ്പൂർണ്ണ പരിഭാഷയാണ് സദാസ്വയം സുഖശാന്തിയുടെ സ്വരൂപത്തിലിരിക്കും, മറ്റുള്ളവർക്കും സുഖശാന്തിയുടെ പ്രാപ്തി അനുഭവം ചെയ്യിക്കുമെന്നുള്ളത്. അങ്ങനെയുള്ള പവിത്രമായ ആത്മാവ് തൻ്റെ പ്രാപ്തിയുടെ ആധാരത്തിൽ സദാസുഖം, ശാന്തി, ശീതളതയുടെ കിരണങ്ങൾ വ്യാപിപ്പിക്കുന്നവരായിരിക്കും. ഓം ശാന്തി.